ഹൈ ഫ്രണ്ട്സ്, ലോകത്തെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് ഇന്ന് പുലർച്ചെ കേട്ടത്. ടൈറ്റാൻ തകർന്നു. അതിലെ 5 ജീവനുകളും നഷ്ടപ്പെട്ടിരിക്കുന്നു. 1912 ടൈറ്റാനിക് കപ്പലിനെ സമുദ്രത്തിനടിയിലുള്ള കാണാനായിട്ട് പോകുന്ന പേടകത്തിലെ 5 ജീവനുകളാണ് ഇതിൽ പൊലിഞ്ഞത്. വിദഗ്ധരും പലതവണ സമുദ്രത്തിനടിത്തട്ടിലും സാഹസ യാത്രയിലും പോയിട്ടുള്ളവരാണ്. സമ്പന്നരുമാണ് ഈ മരണത്തിൽപ്പെട്ടത്. അതിലൊരു അച്ഛനും മകനും പാകിസ്ഥാനിലുള്ള ആളുമുണ്ട്. എനിക്കൊന്ന് പറയാനുള്ളത്, ഈ സാഹസികത ഈ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തുമ്പോൾ ഇതുപോലുള്ള സാഹസം ഒഴിവാക്കേണ്ടതായിരുന്നു. ഞാൻ ശ്വാസം പിടിച്ചാ നിന്നത്. 96 മണിക്കൂർ നേരത്തേക്കുള്ള ജീവവായു മാത്രമേ, ഓക്സിജൻ മാത്രമേ ഈ പേടകത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. സമുദ്രത്തിനടിയിലെ സമ്മർദ്ദം കാരണമാണ് അത് പൊട്ടിത്തെറിക്കുകയാണെന്നാണ് വിവരം കിട്ടിയിരിക്കുന്നത്. ഇതുപോലുള്ള സാഹസികതയ്ക്ക് ഇനി തുടരരുത്, ആരും തന്നെ തുനിയരുത്. 5 ജീവനുകൾ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ. ടൈറ്റാനിക്കിൻ്റെ 1912 തകർന്ന് സമുദ്രത്തിൻ്റെ അടിയിൽ കിടക്കുന്ന ടൈറ്റാനിക്കിൻ്റെ അടുത്ത ഭാഗത്ത് ഇങ്ങനെ കണ്ടെത്തിയെന്നാണ് റോബർട്ടിൽ പറയുന്നത്. ഇത് ഞാനൊന്ന് പറയുന്നത് ഇത് പണത്തിൻ്റെ ഉങ്കാണ് കാണിക്കുന്നത്. പണം ഉള്ളതെല്ലാം കോടീശ്വരന്മാരും സമ്പന്നരുമാണ് പോയിരിക്കുന്നത്. എത്രയോ പാവങ്ങൾ ഈ രാജ്യത്ത് ഒരു നേരത്തെ അന്നത്തിൻ്റെ വകയില്ലാതെ കഴിയുന്നു. അവർക്കൊരു നേരത്തെ ആഹാരം കൊടുക്കാനായിട്ടുള്ള സന്മനസ് കാണിക്കണം. ഇതുപോലുള്ള സാഹസികത കാണിച്ച് സ്വന്തം ജീവൻ ബലി കൊടുക്കേണ്ട സാഹചര്യം ദുഃഖിക്കുന്നു. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഇതുപോലെ ഉള്ള സാഹസികതയ്ക്ക് ഇനി ആരും തുനിയരുത്. കാര്യം ഒത്തിരി പരീക്ഷണങ്ങൾ നടത്തിയാണ് നമ്മുടെ രാജ്യം കാണുന്നത്. പക്ഷേ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു പേടകത്തിൽ 5 ജീവനുകൾ, അതായത് അച്ഛനും മകനും ഉൾപ്പെടെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോയി. സമ്മർദ്ദം കൊണ്ടാണ് ഇത് പൊട്ടിപ്പോയത്. ജനം, ലോകം മുൾമുനയിലാണ് നിന്നത്. ആ ദുഃഖവാർത്ത നമ്മളെല്ലാം ഞെട്ടിച്ചിരിക്കുകയാണ്. നമുക്ക് അവരുടെ ദുഃഖത്തിൽ, അവരുടെ കുടുംബത്തോടൊപ്പം പങ്കുചേരാം, അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതല്ലാതെ ഇപ്പോൾ ഈ ഇപ്പം നമുക്ക് എന്താണ് പറയാനുള്ളത്? അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ, വീണ്ടും കാണാം.